സാബറിന്റെ ഈ ഹെൽപ്പ് എനിക്ക് ആശ്വാസമായി. പാവൻ ധനബാലൻ എയർപോർട്ടിൽ ചെന്ന് ആകാശത്ത് കണ്ണെന്നിട്ടിരിക്കാവൂ. ഹലോ സർ, ആ ഞാൻ സാറിന്റെ കോളിനായി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനിപ്പോ തന്നെ വരാം സർ. ഓക്കെ, താങ്ക് യു. സൂരജിന്റേതിന് സമാനമായ ഒന്ന് രണ്ട് കേസുകൾ ഞാൻ ഇതിനു മുമ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ജാമ്യത്തിന് പോയാൽ അത് തള്ളാനുള്ള സാധ്യതയാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അതിനുവേണ്ടിയാണല്ലോ പഴയ വക്കീലിനെ മാറ്റി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എന്നെ മാഡം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തോറ്റുമുടങ്ങിയാൽ ഈ അഡ്വക്കേറ്റ് പ്രേംകുമാറിന് നാണക്കേടല്ല മാഡം. സൂരജിനെ പുറത്തിറക്കാം, പക്ഷേ ഈ അവസ്ഥയിൽ പറ്റില്ലെന്നാ ഞാൻ പറയുന്നത്. തെളിവുകളെല്ലാം സൂരജിനെതിരാണ്. അയാൾ നിരപരാധിയായിരിക്കാം, പക്ഷെ തെളിവുകൾ എതിരായാൽ എല്ലാം തീർന്നില്ലേ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് മാഡത്തിന് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? സൂരജിന്റെ റിസോർട്ടിന്റെ പാർട്ണർ സച്ചിനാണ് ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത്. അവനെ കണ്ടെത്തണം, കോടതിയിൽ ഹാജരാക്കണം. അവനാണ് ഇത് ചെയ്തതെന്നും സൂരജിന് ഒരു പങ്കുമില്ലെന്നും തെളിവ് സഹിതം സച്ചിൻ കോടതിയിൽ പറയണം. സൂരജിനെ പുറത്തിറക്കാൻ നമുക്കുള്ള ഏക വഴി അത് മാത്രമാണ്. സച്ചിനിപ്പോ ലണ്ടനിലാണ് ഉള്ളത്. അറിയാം, എളുപ്പത്തിൽ അവനെ ബന്ധിക്കാൻ പറ്റില്ലെന്നും അറിയാം. സൂരജിനെ പുറത്തിറക്കാൻ മറ്റൊരു വഴിയും നമുക്ക് മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ്. മാഡം ആ റിസ്ക് ഏറ്റെടുത്തേ മതിയാവും. സച്ചിനെ എത്രയും വേഗം ഇവിടെ എത്തിക്കണം. അങ്ങനൊരു ഐഡിയ ഞാനും ആലോചിച്ചിരുന്നു. ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മറ്റു പേപ്പേഴ്സ് ഒക്കെ റെഡിയായി വരിക. പെട്ടെന്ന് തന്നെ ഒക്കെ ശരിയാവും. ഞാൻ ലണ്ടനിലേക്ക് പോവും, സച്ചിനുമായി മടങ്ങി വരികയും ചെയ്യും. കേരളത്തിൽ കൊണ്ടുവന്ന സച്ചിന്റെ മൊഴി എടുത്തതിന് ശേഷം സൂരജിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒക്കെ സാറിന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. ഇനി ഞാൻ സാറുമായി മീറ്റ് ചെയ്യുന്നത് സച്ചിനെ ലണ്ടനിൽ നിന്ന് ഇവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. എന്താ നേതാവ് ഈ വാലെ തീ പിടിച്ച് എന്റെ വീട്ട് നടക്കുന്നേ? അല്ല, നേതാവിന് എന്തു പറ്റി? ധനപാലനെ ഒന്ന് വിളിക്കേ. എന്തിന്? ധനപാലൻ വിനീതയും കൊണ്ട് ഇപ്പോഴിങ്ങി എത്തും. എവിടെ വിനീത? എവിടെ? ആ ഫ്ലൈറ്റിൽ വിനീത വന്നില്ല. വിനീത എന്ന പേരിലോ ജെന്നിഫർ എന്ന പേരിലോ ആരും ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല. What do you mean? താൻ ശരിക്കും അന്വേഷിച്ചോ? അന്വേഷിച്ചു. ഞാൻ പാസഞ്ചേഴ്സ് ലിസ്റ്റ് അടക്കം പരിശോധിച്ചു. അവളുടെ പേരില്ല. ജെകെ നമ്മളോട് കള്ളം പറഞ്ഞതായിരിക്കും. അതെ, ജെകെ നമ്മളെ കബളിപ്പിച്ച് 50 ലക്ഷം തട്ടിയെടുത്തു. വളരെ തന്ത്രപരമായി അവൻ നമ്മളെ കബളിപ്പിച്ചിരിക്കുക. ഋഷികേഷേ, വിളിയവനെ. സ്പീക്കറിട്. ഹലോ ഋഷികേഷ് സാറേ, വിനീത നിങ്ങളുടെ കയ്യിൽ എത്തിയല്ലോ അല്ലേ? ജെ കെ വാക്കുപാലിച്ചു. ദേ ഇനിയുള്ള ബാക്കി പണം 50 ലക്ഷം. എത്രയും പെട്ടെന്ന് എന്റെ അക്കൗണ്ടിൽ ഇടണം. യു ഷട്ട് അപ്പ്. താനെന്താണ് ഞങ്ങൾ പരിഹസിക്കണോ? എവിടെ എവിടെ വിനീത? അവളെ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ പൊക്കിയില്ലേ?
അതിന് വിനീത് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നില്ലല്ലോ. താൻ ഞങ്ങളോട് കള്ളം പറഞ്ഞ് പണം തട്ടിയെടുക്കായിരുന്നു അല്ലേ? ദേ ജെ കെ നെറുകേട് കാണിക്കത്തില്ല. വിനീത് അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ബാക്കി തുക തരാതിരിക്കാനായിട്ട് നിങ്ങൾ കള്ളം പറയുക. ഞങ്ങൾ അത്തരക്കാരല്ല ജെ കെ. നിങ്ങളെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ദേ ഞങ്ങൾ അങ്ങ് ലണ്ടനിലോട്ട് വരും. അറിയാലോ എന്നെ. വെല്ലുവിളിയൊന്നും വേണ്ട ഋഷികേ സാറേ. ഞാൻ നിങ്ങളെ കബളിപ്പിച്ചിട്ടില്ല. അവൾ എയർപോർട്ടിലേക്ക് പോയ ഉടനെ ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞത്. ഇനി വിനീത തന്നെ കബളിപ്പിച്ചതാണോ? നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ അവളെ അന്വേഷിക്കും. ഈ ജെ കെ കബളിപ്പിച്ച് ലണ്ടനിൽ അവൾക്ക് കഴിയാമെന്ന് കരുതണ്ട. വിനീത ലണ്ടനിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ജെ കെ തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ. നിങ്ങൾ എനിക്ക് ഒരു ദിവസം കൊടുത്താ ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. ദേ ജെ കെ വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാ. ഓക്കേ ഓക്കേ. ആ ദീപ്തിയുടെ അഹങ്കാരം ഇന്നത്തോടെ തീർക്കാന്ന് കരുതിയതാ. എന്നാലും വിനീത് എവിടെ പോയി? അവൾ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം ജെ കെ പറഞ്ഞിരുന്നില്ലേ? ഇനി അവൾ അങ്ങോട്ടെങ്ങാനും കടന്നു കാണുന്നു. ആ ഏതായാലും ജെ കെ ഒന്ന് അന്വേഷിക്കട്ടെ. വേവുന്നവരെ കാത്തില്ലേ, ഇനി ഒന്ന് ആറുന്നതുവരെ കൂടി കാക്കാം. ജെനിഫർ ഇപ്പൊ നാട്ടിലേക്ക് പോയില്ലേ? സച്ചിൻ സർ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്തു പറ്റി ജെനിഫർ? സർ അകത്തിരുന്ന് സംസാരിക്കാം. താൻ കാര്യം എന്താണെന്ന് വെച്ചാ പറ. നാട്ടിൽ എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട് സർ, അതൊക്കെ ഇതുവരെ ഞാൻ സാറിനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എയർ ഹോസ്റ്റസ് ആയിരുന്ന കാലത്ത് എന്റെ വിവാഹം നടന്നിരുന്നു. ആൽബി എന്നൊരു ബിസിനസ്സുകാരനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. വളരെ ക്രൂരനായിരുന്നു അദ്ദേഹം, എന്നും ഉപദ്രവിക്കുമായിരുന്നു. അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഞാൻ എയർ ഹോസ്റ്റസ് വേഷം അഴിച്ചുവെച്ച് ലണ്ടനിലേക്ക് രക്ഷപ്പെട്ടത്. ഞാൻ ലണ്ടനിലുണ്ടെന്നും കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്നൊക്കെ ആൽബി എങ്ങനെ പറഞ്ഞു? ഞാൻ എയർപോർട്ടിലെത്തിയപ്പോ നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിവരങ്ങൾ പറഞ്ഞത്. ഞാൻ ചെല്ലുമ്പോ പിടികൂടാൻ അയൽബിയുടെ ആൾക്കാർ അവിടെ കാത്തിരിക്കുകയാണത്രേ. അതാ ഞാൻ യാത്ര ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. താൻ നാട്ടിലെത്തിയ എന്റെ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ കരുതി. ഇനി അതൊന്നും നടക്കില്ല അല്ലേ? എനിക്ക് മനസ്സിലാവും സാറിന്റെ അവസ്ഥ. എന്റെ നിവൃത്തികേട് സാറ് മനസ്സിലാക്കണം. അയൽബിയുടെ ആൾക്കാര് ലണ്ടനിലുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. ഞാൻ നാട്ടിലെത്തില്ലെന്ന് മനസ്സിലാവുമ്പോ അവരെന്നെ ഇവിടെ തരയും. പേടിയുണ്ട് എനിക്ക്. എന്റെ ഫ്ലാറ്റ് താമസിക്കാൻ എനിക്ക് പേടിയുണ്ട്. അതാ ഞാൻ സാറിന്റെ അടുത്തേക്ക് വന്നത്. അവരുടെ കൈ കിട്ടിയ അവരെന്നെ കൊല്ലും. ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെടാ സർ. ഏയ് തനിക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെങ്കിൽ താൻ ഈ ഫ്ലാറ്റ് താമസിച്ചോ. ഇവിടെ ആവുമ്പോ ആരും വരില്ല. താൻ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയില്ല. കേരളത്തിലേക്കുള്ള യാത്രയുടെ കാര്യം പിന്നീട് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ നാട്ടിലേക്ക് പോയിന്ന് വേണം കമ്പനിയിലുള്ളവരോട് പറയാൻ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പുറത്ത് ആരും അറിയരുത്. ഇല്ല, താൻ ധൈര്യമായിട്ടിരിക്കെ, താൻ ഇവിടെ സേഫ് ആയിരിക്കും.
ഞാൻ സേഫ് ആയിരിക്കും പക്ഷേ താങ്കൾ സേഫ് അല്ല കാരണം കൂടെയുള്ളത് വിനീത് എന്ന ശത്രുവാണല്ലോ നാട്ടിലേക്ക് പോകാതെ നന്നായി സച്ചിന്റെ കൂടെ കഴിഞ്ഞു തന്നെ പ്രതികാരം ചെയ്യാം അനുപമയെ ഇയാളിൽ നിന്ന് അകറ്റാൻ ഇതിലും നല്ലൊരു വഴിയില്ല മോനെ വേഗം വാ നിന്റെ അമ്മ വരുന്നതിന് മുമ്പ് പോകാം വേഗം വാ എവിടേക്കാ രണ്ടുപേരും ചോദിച്ചു കേട്ടില്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന് ഞങ്ങളൊന്ന് ആശുപത്രി വരെ പോവുക നിനക്കെന്നെ കൊണ്ടോ സമയമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുഞ്ഞിന്റെ ഒപ്പം പോകാന്ന് കരുതി എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ രണ്ടാൾക്കും എന്താണ് നിന്റെ കയ്യില് അച്ചാറ് ഇതെന്താ നെയ്യപ്പം ആർക്ക് കൊടുക്കാനാണോ ഇതൊക്കെ ആശുപത്രി നിന്റെ അച്ഛൻ കിടക്കുന്നോ ഏ സത്യം പറ നിങ്ങൾ ജയിലിൽ മഹേന്ദ്രേട്ടനെ കാണാൻ പോവല്ലേ ജിത്തു സത്യം പറഞ്ഞില്ലെങ്കിൽ നീ എന്റെ കയ്യിന്ന് വാങ്ങിക്കും നിനക്കറിയാനെ പറടാ ഞങ്ങൾ അച്ഛനെ കാണാൻ ജയിലിലോട്ട് പോവാ എന്തിനാ രണ്ടാളും പോകുന്നേ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾക്കും ആഗ്രഹമില്ല അവനെ ഒന്ന് കാണാൻ കാണാനുള്ള ആഗ്രഹം എന്നെ കുറിച്ച് പരദൂഷണം പറയണം എന്നെ കുറ്റപ്പെടുത്തണം ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ നോണ പറയണം അതിനല്ലേ നിങ്ങൾ പോകുന്നത് ഞാനും മഹേന്ദ്രേട്ടനും തമ്മിൽ നല്ല സ്നേഹത്തില നിങ്ങൾക്കത് ഇല്ലാതാക്കണം ഞാനും മഹേന്ദ്രേട്ടനും തമ്മിൽ നല്ല സ്നേഹത്തില നിങ്ങൾക്കത് ഇല്ലാതാക്കണം ഞാൻ നിന്നെ കുറിച്ച് ഒന്നും പറയില്ല സുനന്ദ എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി പോവണ്ടെന്ന് പറഞ്ഞ പോവണ്ട അച്ചാറും കിച്ചാറും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾ പോയാ പിന്നെ നിങ്ങൾ ഈ പടി ചവിട്ടില്ല അറിയാലോ സുനന്ദേ ഞാൻ പോകുന്നുണ്ട് മഹേന്ദ്രനെ കാണാൻ നിങ്ങളുടെ അന്വേഷണം പറഞ്ഞോളാം അല്ലാതെ നേരിട്ട് ചെന്ന് പരദൂഷണം പറയണ്ട കേറി പോതള്ളേ കേറി പോ അമ്മ എനിക്ക് അച്ഛനെ കാണണം എത്ര നാളായി അച്ഛനെ കണ്ടിട്ട് ഞാൻ അടുത്ത തവണ പോകുമ്പോ മോനെ കൂടെ കൊണ്ടുപോട്ടോ ഇപ്പൊ വേണ്ട മഹേന്ദ്രേട്ടന് മുന്നിൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യയാണ് അതങ്ങനെ തന്നെ നിലനിൽക്കണം ലണ്ടനിൽ പോകാനുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡിയായി ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ കിട്ടി ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു എന്റെ സൂരജനെ ജയിലിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ സച്ചിനെ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ കോടതിക്ക് മുമ്പിൽ അവനെ എത്തിക്കണം സൂരജേട്ടൻ നിരപരാധിയാണെന്ന് ഈ കള്ളപ്പണ ഇടപാടുകളിലൊന്നും അദ്ദേഹത്തിന് പങ്കില്ലാന്ന് അവൻ തന്നെ പറയണം അഡ്വക്കേറ്റുമായി ഞാൻ സംസാരിച്ചിരുന്നു ഈ ഒരു പോംവഴി തന്നെ അദ്ദേഹവും പറഞ്ഞത് ലണ്ടനിൽ ചെന്ന് വിനീതയെ കാണണം കാര്യങ്ങൾ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തണം അവളിനി ഒരിക്കലും കേരളത്തിലേക്ക് മടങ്ങി വരരുത് സച്ചിനെ ഇവിടെ എത്തിക്കുകയും വേണം അതാ എന്റെ ലണ്ടൻ യാത്രയുടെ ലക്ഷ്യം ഡിപ്പാർട്ട്മെന്റിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിയുമ്പോൾ സമയമെടുക്കും അതുകൊണ്ട് സ്വന്തം നിലയിൽ തന്നെ ലണ്ടനിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചത് 3 ദിവസം മാത്രമേ ഞാൻ അവിടെ ഉണ്ടാവൂ ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് അവരെ രണ്ടുപേരെയും കണ്ടെത്തിയേ പറ്റൂ അതിന് കഴിയോ ദീപ്തി അപരിചിതമായ സ്ഥലം താൻ ഒറ്റയ്ക്ക് അവര് രണ്ടുപേരും ലണ്ടനിൽ പരിചയമുള്ളവരാ സൂത്രശാലികളാ അതുകൊണ്ട് തന്നെ ഇത്ര ചുരുങ്ങിയ സമയത്തിനകം അവരെ കണ്ടെത്താൻ ദീപ്തിക്ക് കഴിയൂ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അറിയാം സാബർ എങ്കിലും ഞാൻ തോറ്റു മടങ്ങില്ല വിനീതയെ ഞാൻ കാണും ഞാൻ തിരികെ വരുമ്പോൾ എൻ്റെ കൂടെ സച്ചിനും ഉണ്ടാവും
ലണ്ടനിലുള്ള ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ രാഹുൽ നായരുമായിട്ട് ഞാൻ തന്നെ കണക്ട് ചെയ്ത് തരാം. അദ്ദേഹത്തിന് തന്നെ സഹായിക്കാൻ കഴിയും. വേണ്ടിവരും. ആ, താൻ പോകുന്നതിന് മുമ്പ് ആ അനുപമയെ ചെന്നൊന്ന് കാണണം. ഞാനും അതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അവളെ കണ്ട് സച്ചിൻ്റെ അവിടുത്തെ ഡീറ്റെയിൽസ് അറിയണം. പ്രത്യേകിച്ചും അയാളുടെ അവിടുത്തെ താമസസ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അനുപമ അതൊന്നും വിട്ടു പറയാൻ സാധ്യതയില്ല. സച്ചിന്റെ ഫോൺ നമ്പർ പോലും അവൾ എനിക്ക് തന്നില്ല. പക്ഷേ എനിക്ക് വാങ്ങിച്ചേ പറ്റൂ സബർ. സച്ചിനെ ഞാൻ ഇവിടെ എത്തിക്കും, എന്റെ സൂരജേട്ടനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയും ചെയ്യും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനീ യൂണിഫോം ഇടണം? എന്തിനു പിന്നെ ജീവിച്ചിരിക്കണം? അനു, ഞാൻ തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. ജെന്നിഫറിന് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല, ചെറിയൊരു പ്രോബ്ലം. എങ്കിൽ സച്ചിൻ ഇങ്ങ് വാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാ. നിനക്കറിയില്ലേ, ഞാൻ വന്ന പോലീസ് പിടികൂടില്ലേ, നേരെ പോകുന്നത് ജയിലിലേക്കായിരിക്കും. ഇതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. സച്ചിൻ ഇങ്ങോട്ട് വരാത്തതിന്റെ കാരണം വേറെയാ, അതെനിക്കറിയാം. എന്ത് കാരണം? എന്താ നീ പറയുന്നത്? അനു, ദേ നീ കുറെ നാളെ ഇങ്ങനെ മോനെ വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എന്താ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന്റെ കാരണം എനിക്കറിയണം. എന്റെ ഡാഡിയെ രക്ഷിക്കാൻ സച്ചിൻ ശ്രമിച്ചു, നല്ലൊരു തുകയും അതിനായി ചെലവഴിച്ചു. ആ ഒരു കൺസിഡറേഷൻ കൊണ്ടാ ഞാൻ ഒന്നും പറയാത്തെ. അല്ല അനു, തനിക്ക് എന്താ പറ്റിയത്? എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സാകുന്നില്ല കേട്ടോ. അനു, തനിക്ക് എന്താ പറ്റിയത്? എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സാകുന്നില്ല കേട്ടോ. ആ അനു, എങ്കിൽ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, വെക്കട്ടെ. സച്ചിനോടൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ എന്റെ ദൈവമേ. എന്താ സാർ, ഭാര്യയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ചെറിയൊരു പ്രശ്നം. അനു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതിപ്പം എന്തു പറ്റിയാവോ? ഞാനിവിടെ താമസിക്കുന്ന കാര്യം അനുപമയോട് പറഞ്ഞോ? അതാണോ പ്രശ്നം? ഞാൻ മൂലം സാറിന് പ്രശ്നം ഉണ്ടാവണ്ട, ഞാനിവിടുന്ന് പൊയ്ക്കോളാം സാർ. ഏയ്, താനിവിടെ താമസിക്കുന്ന കാര്യമൊന്നും ഞാൻ അനുവിനോട് പറഞ്ഞിട്ടില്ല. അതൊന്നും അല്ല പ്രശ്നം. തൽക്കാലം താൻ എങ്ങോട്ടും പോകണ്ട. ആ, ഇങ്ങനെ തന്നെ പോട്ടെ. സാറിപ്പോ നല്ല ടെൻഷനിലാണല്ലേ? ആ ടെൻഷൻ മാറ്റാൻ ഞാനൊരു വിദ്യ പറഞ്ഞു തരട്ടെ. ഇത്തിരി വൈൻ കുടിച്ചാലോ, ഈ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടും. ഈ ടെൻഷൻ അങ്ങനെയൊന്നും മാറില്ല. ആ, എങ്കിലും ഞാൻ കഴിക്കാം, താൻ കൊണ്ടുവാ. ഓക്കെ.
കേരളത്തിലേക്കുള്ള യാത്ര മുടങ്ങിയത് ഒരു കണക്കിന് നന്നായി. ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എളുപ്പത്തിൽ എത്തുക. ദീപ്തിയുടെ പടയൂട്ടം തുടങ്ങി. ധനപാലനെ തളച്ച് സച്ചിനെ തേടി, വിനീതയെ തേടി ലണ്ടനിലേക്ക്. പ്രതികാരത്തിന്റെ പുതിയ അടവുകളുമായി വിനീത. ആൾബലവും ആയുധബലവും തോൽക്കുന്നിടത്ത് എന്നും ജയിച്ചിട്ടുള്ള തന്ത്രം, വൈഭവ മന്ത്രം, പെണ്ണിന്റെ മാത്രം ആയുധം.